നമസ്കാരം കേരളം എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒരു വർഷം ഉണ്ടാക്കുന്ന ജി ഡി പി എത്രയാണെന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഏകദേശം അത്രയും തന്നെ ജി ഡി പി ആണ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരൊറ്റ നഗരവും ഒരു വർഷം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു നിസാര നഗരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് ബാംഗ്ലൂരിനെ വിശേഷിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടി എക്സ്പോർട്ടിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു പകുതിയോളം ഈ ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് തന്നെയാണ് എന്ന് കാണാം നമ്മൾ പല വീഡിയോകൾ ചെയ്തു വിദേശത്തെ പല രാജ്യങ്ങളും നമുക്ക് പറ്റിയതാണോ ഏതാണ് നല്ലത് എന്നൊക്കെ നോക്കി എന്നാൽ കേരളത്തിന് പുറത്ത് എന്നാൽ ഇന്ത്യയിൽ തന്നെ മലയാളികൾക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ജീവിക്കാൻ ബാംഗ്ലൂർ എന്നുള്ളതാണ് ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം നമുക്ക് വഴിയേ പറയാം എങ്കിൽ പോലും ബാംഗ്ലൂരിന് പകരം വെക്കാൻ ഇല്ലാത്ത രീതിയിൽ പല സവിശേഷതകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വർഷം മുഴുവൻ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സുഖകരമായ കാലാവസ്ഥ എന്നുള്ളതാണ് അതിൽ ഒന്നാമത് പറയേണ്ടത് പലപ്പോഴും തണുപ്പ് ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതലൊക്കെ അവിടെ അനുഭവപ്പെടാറുണ്ട് എന്നതൊക്കെ ഒഴിച്ചാല് നമുക്ക് എല്ലാം കൊണ്ടും പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയാം അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായതാണ് എന്നാൽ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് വലിയ വരുമാനമുണ്ടെങ്കിൽ അതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വരുമാനമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ടും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഖകരമായി തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വഴിയെ പറയുന്നതിന് മുൻപ് ഈ ബാംഗ്ലൂരിനെ കുറിച്ച് നമുക്ക് പൊതുവായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കേരളം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ് കർണാടക എന്ന് നമുക്കറിയാം കേരളത്തിലെ മൂന്ന് ജില്ലകൾ അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് ഈ ജില്ലകളൊക്കെ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് കർണാടകയിലെ ഏറ്റവും വലിയ നഗരവും അവരുടെ തലസ്ഥാനവുമാണ് ബാംഗ്ലൂർ എന്ന് പറയാം ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്ന നഗരങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ബാംഗ്ലൂരിനുള്ളത് അതായത് ആദ്യം ഡൽഹിയാണ് പിന്നീട് മുംബൈ ആണ് അതിനുശേഷമാണ് ബാംഗ്ലൂർ വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരൊറ്റ നഗരം പോലും ഈ ലിസ്റ്റിന്റെ ഒന്നും ഒരു ഏഴയലത്ത് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നഗരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ അറുപത്തി അഞ്ചാം സ്ഥാനത്ത് മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം നഗരം വരുന്നത് തിരുവനന്തപുരം ജില്ലയല്ല തിരുവനന്തപുരം സിറ്റി പിന്നീട് എഴുപത്തി ആറാം സ്ഥാനത്താണ് നമ്മുടെ കൊച്ചി വരുന്നത് അല്ലെങ്കിൽ കൊച്ചി സിറ്റി വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള നഗരങ്ങളുമായിട്ട് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരമോ കൊച്ചി നഗരമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല അതിന് കൂടുതൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ജീവിക്കുന്നത് എൺപത് ലക്ഷത്തോളം ആളുകളാണ് അതായത് ഒന്ന് കമ്പയർ ചെയ്താൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നവരും ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ജീവിക്കുന്നവരും രണ്ട് പോപ്പുലേഷനും ഒന്നാണ് എന്നുള്ളതാണ് അത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു നഗരം തന്നെയുമല്ല ഈ ബാംഗ്ലൂർ സിറ്റിക്ക് പുറത്ത് അതായത് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷത്തോളം ആളുകളാണ് അവിടെ ജീവിക്കുന്നത് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് വിശാലമായ ബാംഗ്ലൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ യു എ ഇ എന്ന് പറയുന്ന ദുബായ് നഗരമൊക്കെ ഉൾപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് എത്ര ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ അത്രയും ആളുകൾ തന്നെ വിശാലമായ ബാംഗ്ലൂർ നഗരത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ബാംഗ്ലൂർ എത്ര വലുതും വിശാലവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഏരിയ മാത്രമല്ല പോപ്പുലേഷനാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇതല്ല ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവായ ഒരു അവലോകനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ ബാംഗ്ലൂർ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്ന ഇന്ത്യയിലെ നഗരമായ ഡൽഹിയും പിന്നീട് വരുന്ന മുംബൈയും ഒക്കെയായിട്ട് കമ്പയർ ചെയ്താൽ കുറെ കൂടെ നീറ്റാണ് കുറെ കൂടെ ഒരു നല്ല നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം ബാംഗ്ലൂർ ആണെന്ന് പോലും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിക്ക് പുറത്തേക്ക് കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്നുള്ളതാണ് ബാംഗ്ലൂർ കുറേ അധികം പോഷ് ഏരിയാസ് ഉണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ നഗര ഹൃദയത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പാണ് നല്ല വൃത്തിയുണ്ട് നല്ല പാർക്കുകളുണ്ട് വലിയ വരുമാനമുള്ളവർക്കും ചെറിയ വരുമാനമുള്ളവർക്കും ഒക്കെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ ഈ സിറ്റിക്ക് പുറത്തേക്ക് കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്ന് പറയാം ബാംഗ്ലൂർ വർഷം മുഴുവൻ നല്ല കാലാവസ്ഥ കിട്ടുവാൻ കാരണം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നഗരമാണ് അതായത് സമുദ്ര നിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയാം ബാംഗ്ലൂർ മെഗാ സിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ്റി കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമാണ് ഉണ്ടാവുക അതായത് നമ്മുടെ തിരുവനന്തപുരം നഗരം സങ്കല്പിക്കുക അതിൻ്റെ ഒരു മൂന്നിരട്ടി തിരുവനന്തപുരം ജില്ലയല്ല തിരുവനന്തപുരം നഗരം നോക്കിയാൽ അതിൻ്റെ മൂന്നിരട്ടി വരും ബാംഗ്ലൂർ മെഗാ സിറ്റി തന്നെ എന്നാൽ ബാംഗ്ലൂരിനെ നമ്മളൊരു മെട്രോ പോളിറ്റൻ സിറ്റി ആയിട്ട് കുറെക്കൂടെ വലുതായിട്ട് അല്ലെങ്കിൽ മുഴുവൻ ബാംഗ്ലൂരും എടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ ഒരു മൂന്നിരട്ടിയോളം വലിപ്പം വരുമെന്നുള്ളതാണ് മൂന്നിരട്ടി അല്ല മൂന്ന് നാല് ഇരട്ടി അത്രയും വലിപ്പം വരും ഏകദേശം എണ്ണായിരം സ്ക്വയർ കിലോമീറ്ററിനും മുകളിലാണ് ഇനി ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരത്തിൽ മലയാളികൾ അത്ര ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഓരോ സംസ്ഥാനത്തിലുള്ളവർ എത്രയുണ്ട് എന്ന് നോക്കാൻ ഒരു എളുപ്പവഴി ഉള്ളത് അവിടെ സംസാരിക്കുന്ന ഭാഷ നമ്മൾ നോക്കിയാൽ മതി ബാംഗ്ലൂർ കന്നഡ ഭാഷയാണ് എന്ന് നമുക്കറിയാം എന്നാൽ ബാംഗ്ലൂർ നഗരത്തിൽ ജീവിക്കുന്നതിൽ ഒരു നാൽപ്പത്തി നാല് ശതമാനം മാത്രം ആളുകളാണ് കന്നഡ സംസാരിക്കുന്നവർ അതായത് ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് അവിടെ വന്ന് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഉള്ളത് തമിഴ് സംസാരിക്കുന്നവരാണ് ഒരു പതിനഞ്ച് ശതമാനത്തോളം തെലുങ്ക് സംസാരിക്കുന്ന ഒരു പതിനാല് ശതമാനമുണ്ട് ഉറുദു സംസാരിക്കുന്ന ഒരു പന്ത്രണ്ട് ശതമാനമുണ്ട് അതുപോലെ ഹിന്ദി സംസാരിക്കുന്നത് ഏകദേശം ആറ് ശതമാനത്തോളം ആളുകളുണ്ട് പിന്നീട് വരുന്ന മലയാളികൾ മൂന്ന് ശതമാനം മാത്രമാണ് വരുന്നത് അതായത് മലയാളികൾ ബാംഗ്ലൂർ നഗരത്തിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി ഒന്നുമല്ല കുറവാണ് എന്ന് പറയാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താൽ ജീവിത ചെലവ് പൊതുവെ കുറവാണ് എന്നുള്ളതാണ് ബാംഗ്ലൂരിലെയും കേരളത്തിലെയും ഒരു പ്രധാന വ്യത്യാസം നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂര് റെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റെന്റ് തന്നെയാണ് എന്നാൽ ജീവിത ചെലവ് വാസ്തവത്തിൽ കേരളത്തിലേതു പോലും ഇല്ല എന്നുള്ളതാണ് ബാംഗ്ലൂർ ജീവിക്കാൻ നല്ല സുഖമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുന്നില്ല നിങ്ങൾ വളരെ വരുമാനം കുറഞ്ഞ ഒരാളാണ് അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അയാളെ ചെലവ് കുറച്ച് ജീവിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കയ്യിൽ കാശുള്ളവർക്ക് കുറെക്കൂടെ നല്ല എളുപ്പമാണ് എന്ന് ചിന്തിച്ചാൽ മതി ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലായിടത്തും തന്നെ നമ്മുടെ തട്ടുകട എന്ന് പറയാൻ സാധിക്കില്ല അതിനേക്കാളും അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള കുറെ കൂടെ ഒരു ഹോട്ടൽ സെറ്റപ്പിലുള്ള നിരവധി കടകളുണ്ട് അതായത് ഈ കർണാടകക്കാർ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ വിവിധ ഭാഷക്കാരും ഒക്കെ നടത്തുന്നതു അവിടെയൊക്കെ നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിനൊക്കെ വളരെ വില കുറവാണ് എന്നുള്ളതാണ് അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചഭക്ഷണമാണെങ്കിലും ഇനിയിപ്പോൾ രാത്രിയാണെങ്കിലും ഒരു ചായയാണെങ്കിലും ഒക്കെ കേരളത്തിലെ വെച്ച് നോക്കിയാൽ പോലും വളരെ ചീപ്പായിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പതിവായി ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ് അവിടെ ജോലി ചെയ്യുന്ന മിക്ക ആളുകളും അതായത് വീട്ടിലൊന്നും ഭക്ഷണം ഉണ്ടാക്കാതെ ഇതുപോലെ ദിവസവും ഇതുപോലെയുള്ള കടകളിൽ പോയി കഴിക്കുന്നവരുണ്ട് അതായത് നമ്മുടെ രാവിലെയുള്ള ഇഡലി ദോശ പോലെയുള്ള സാധനത്തിനൊക്കെ അവിടെ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ മാത്രമേ ഉള്ളൂ അതും അത്യാവശ്യം ലാവിശ്യമായിട്ടുള്ള ഫുഡിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ കുറെ കൂടെ നല്ല ഹോട്ടലിലൊക്കെ കയറാം എന്നാൽ സാധാരണക്കാർക്കും അവിടെ ജീവിക്കാൻ ഒരു നല്ല സാഹചര്യമുണ്ട് അതാണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തുണിയൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കറിയാം ബാംഗ്ലൂർ പോയി നിസാര വിലയ്ക്ക് ഹോൾസെയിലായിട്ട് തുണി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മറച്ചു വിറ്റ് കാശുണ്ടാക്കുന്ന കുറേ അധികം ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ അവിടെ സാധാരണക്കാർക്കും ഇപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ബ്രോഡ്വേ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ വലിയ വ്യത്യാസമൊന്നും വിലയിൽ എങ്കിൽ പോലും ഇതിനേക്കാളും ഒക്കെ വളരെ വലിയ സ്ഥലങ്ങൾ ഈ തുണിയുടെ മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ബാംഗ്ലൂർ നിരവധി ഉണ്ട് അവിടെയൊക്കെ ചെന്നാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ സങ്കല്പിക്കാൻ കഴിയാതെ അത്രയും ചീപ്പായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കും ഇതുപോലെ തന്നെ ഗ്രോസറിയുടെ ഭാഗങ്ങളുണ്ട് എന്നാൽ ഇതിനൊക്കെ ഒരു മറുവശവും ഉണ്ട് ബാംഗ്ലൂർ നിങ്ങൾ നല്ല രീതിയിൽ അതായത് കേരളത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ഇവിടുത്തെ അത്രയും ജീവിത ചെലവുകൾ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാൽ റെൻ്റ് ഒക്കെ ഒരു പ്രധാന ഭാഗമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും തന്നെയുമല്ല ബാംഗ്ലൂർ പോയി ജോലി ചെയ്യുന്നവർ അത്യാവശ്യം നല്ല ജോലി അവിടെ കിട്ടിയാൽ മാത്രമേ മലയാളികളൊക്കെ അവിടെ പോകൂ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത ചെലവോ കാലാവസ്ഥയോ ഒന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഐ ടി മേഖലയിലും ഒക്കെ നല്ല ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂർ പോയി ജീവിക്കുന്നവർക്കൊക്കെ വാസ്തവത്തിൽ നല്ല കാശ് കയ്യിൽ കിട്ടുന്നുണ്ടാകും അവരവിടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയ ജീവിത ചെലവുകളും ഇല്ല അതുകൊണ്ട് തന്നെ ലാവിഷ് ആയിട്ട് ജീവിക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കാണുന്നത് അവിടുത്തെ ചെലവ് മനസ്സിലാക്കുവാനായിട്ട് ഏറ്റവും സാധാരണമായ ഒരു ലെവലിലുള്ള കാര്യമാണ് നമ്മൾ വളരെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ തന്നെ പറഞ്ഞത് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വിശദമായിട്ട് ഓരോന്നും എണ്ണി എണ്ണി പറയാത്തത് നമുക്കറിയാം ഇന്ത്യ തന്നെയാണ് കേരളത്തിലുള്ള ചെലവുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു സാമ്യം കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം